ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പച്ചമാങ്ങ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം ഒരു വർഷം എന്നാണ്. മാങ്ങ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വീക്ക്നെസ്സാണ് അല്ലേ. മാങ്ങ, അത് പച്ചമാങ്ങ ആകുമ്പോൾ അതായത് നമുക്കിപ്പോൾ അച്ചാർ, ഏത് സമയങ്ങൾ നമുക്ക് അച്ചാറിടാനും മാങ്ങ കറി വയ്ക്കാനായിട്ടൊക്കെ നമുക്ക് പച്ചമാങ്ങ തന്നെ വേണം. പഴമാങ്ങ പുളിശ്ശേരിക്കുകയാണെങ്കിൽ പഴമാങ്ങ വേണം. പക്ഷേ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചില സമയം പുറത്തുനിന്ന് വരുന്ന പച്ചമാങ്ങയൊക്കെ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ ഒരു പരിധിവരേക്ക് പുളി വെച്ചുള്ള കറി എല്ലാവർക്കും ഇഷ്ടമുള്ളൂ, ഒരുപാട് പുളി ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് ഈ പച്ചമാങ്ങ എങ്ങനെ കേടുകൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പച്ചമാങ്ങ അത്യാവശ്യം ഇത്തിരി പുളിയേ ഉള്ളൂ, നമുക്ക് കറിയൊക്കെ വെക്കാം. അച്ചാറിനാണെങ്കിൽ പുളിയുള്ള മാങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല മൂത്ത മാങ്ങയാണ് എടുത്തിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴുകി എടുത്തിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് തോലോട് കൂടി തന്നെയാണ് നമുക്ക് വെക്കാം, തോല് കളയരുത്. മൂത്ത മാങ്ങയുടെ പഴുത്തിട്ടില്ല, നല്ലോണം മൂത്ത മാങ്ങയാണ് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പച്ച അതായത് മൂക്കാത്ത മാങ്ങ ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ സ്ലൈസ് സ്ലൈസ് ആയിട്ട് നമുക്ക് എത്ര മാങ്ങ വേണം അത് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഈ രീതിയിൽ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്ലൈസ് സ്ലൈസ് ആയിട്ടാണെങ്കിൽ ആ സ്ലൈസ് സ്ലൈസ് ആയിട്ടാണെങ്കിൽ നമുക്ക് വെക്കാം. അധികം വലിയ സ്ലൈസ് ആക്കണം നിർബന്ധമില്ല. അപ്പം നമുക്കിത് പിന്നീട് നമുക്കത് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ. അതെ, ഇങ്ങനെ നമ്മൾ മുറിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തോളം നമുക്കത് കേടുകൂടാതിരിക്കും. അതായത് നമുക്ക് എപ്പോൾ അച്ചാറിടണോ പെട്ടെന്നൊരു മാങ്ങക്കറി കൂട്ടുണ്ടാക്കും. മാങ്ങക്കറി ഉണ്ടാക്കണമെങ്കിൽ മാങ്ങ വേണമല്ലോ. അച്ചാറ് നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ വിനാഗിരിയൊക്കെ ഇട്ട് കേടുകൂടാതെയൊക്കെ നമ്മുടെ ഒക്കെ നമ്മൾ ഭരണിയിലേക്ക് ആക്കി എടുത്തേക്കും. പക്ഷേ ഇത് കറി വെക്കാനായിട്ട് മാങ്ങ എന്തായാലും നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ അല്ലേ. ഒരു ഒരു നമ്മൾക്ക് ഇപ്പോഴുള്ള മാങ്ങാ സീസൺ എന്ന് പറഞ്ഞാൽ ചില സമയം ഒരു ജൂൺ ജൂലൈ വരെയൊക്കെ എത്തും കേട്ടോ മാങ്ങാ സീസൺ വരുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് രണ്ട് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, രണ്ട് മെത്തേഡ് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, ചീത്തയാവില്ല. ഒന്ന് നമുക്ക് ചുമ്മാ ഒരു കണ്ടെയ്നറിൽ നമ്മളതേ കണ്ടെയ്നർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് ഇട്ട് വെച്ചാലും മതി. ഓക്കെ, നല്ലൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് നന്നായി മൂടി വെച്ചാൽ മതി. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത് മൂടി വെച്ചാൽ മതി ഈ ബോക്സ് വെച്ചാൽ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോക്സ് എപ്പോഴും നമുക്ക് ഫ്രിഡ്ജ് സ്പേസ് പോകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ നമ്മളത് നന്നായിട്ട് കവർ ചെയ്തിട്ട് നേരെ ഫ്രീസർ താഴെ വെക്കരുത്, ഫ്രീസറിൽ വെക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. കുറച്ച് വെള്ളം ഒഴിക്കുക അതിൽ, നല്ല സാധാരണ വെള്ളം കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളമൊന്നും വേണ്ട, സാധാരണ വെള്ളം ഒഴിക്കുക. മാങ്ങ മുങ്ങിക്കിടക്കണം കണ്ടോ. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക, കേടുവരില്ല. നമുക്കത് ഒരു വർഷത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇപ്പോൾ കറണ്ടൊക്കെ പോണ സമയത്ത് നമുക്ക് ഒരു മണിക്കൂറിലൊന്നും സംഭവിക്കില്ല കേട്ടോ, അതൊന്നും ടെൻഷൻ വേണ്ട. ഒന്ന് മണിക്കൂർ, ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ കറണ്ട് പോകുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ആക്കുമ്പോഴൊന്നും ഇതിന് ഒരു കോട്ടവും സംഭവിക്കില്ല, കാരണം തണുത്തിരിക്കണമാണല്ലോ. അപ്പം നമുക്കിതിങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പം ഇതാകുമ്പോൾ കണ്ടെയ്നർ വേണം, ഇങ്ങനെയാകുമ്പോൾ ഈ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ചക്കയിലെ, അതായത് പച്ചച്ചക്ക, നമുക്കിപ്പോൾ കറി വയ്ക്കാൻ നമ്മൾ ചക്കപ്പുഴുക്കുണ്ടാക്കാനൊക്കെ പറ്റണ ചക്ക, അങ്ങനത്തെ ചക്കയും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ നമുക്ക് സൂക്ഷിക്കാം, വെള്ളം ഒഴിക്കാതെ പ്ലാസ്റ്റിക് കവർ നമുക്ക് പഴുത്ത ചക്കയും സൂക്ഷിക്കാം, പച്ചച്ചക്കയും സൂക്ഷിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ചക്കയുടെ കാര്യം കാണിക്കാത്തത്. അപ്പോൾ ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ കവർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.